കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് വലിയ സംഭവവികാസങ്ങൾ പാലക്കാട് അരങ്ങേറിയിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശത്തിലാക്കിയപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ സന്ദീപിനായി കാത്തിരുന്ന സി പി എമ്മും ഇപ്പോൾ വെട്ടിലായി നിൽക്കുകയാണ്. സന്ദീപ് വെറും പ്രാദേശിക നേതാവ് മാത്രമാണെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭ ബി ജെ പിയാണ് ഭരിക്കുന്നത്. 28 കൌൺസിലർമാരാണ് ബി ജെ പിക്കുള്ളത്. കോൺഗ്രസിന് 16, സി പി എമ്മിന് 7 എന്നിങ്ങനെയാണ് സീറ്റ് നില. 6 കൌൺസിലർമാർ സന്ദീപ് വാര്യർക്ക് പിന്തുണ നൽകുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ 3 പേർ സന്ദീപിനെ നേരിട്ട് കണ്ട് പിന്തുണ നൽകിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഉടൻ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമല്ലാത്തതിനാൽ അങ്കലാപ്പിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം. 6 കൌൺസിലർമാർ പാർട്ടി വിട്ടാൽ ബി ജെ പിക്ക് ഉറപ്പായും ഭരണം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ 28 കൌൺസിലർമാരും ഇപ്പോൾ ബി ജെ പിയുടെ നിരീക്ഷണത്തിലാണ്. എന്നാൽ 6 അതിൽ കൂടുതൽ പേർ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. സന്ദീപ് പോയാൽ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ബി ജെ പി അധ്യക്ഷൻ പറയുന്നുണ്ടെങ്കിലും പാലക്കാട്ടെ 28 കൌൺസിലർമാർ ഇപ്പോൾ ബി ജെ പിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുമ്പോൾ പോലും ഈ 28 കൌൺസിലർമാർക്ക് ചുറ്റും സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിപ്പെട്ടിരിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കാമെന്ന തരത്തിലാണ് കോൺഗ്രസ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഇതോടുകൂടി രാഹുലിന്റെ ഭൂരിപക്ഷം 10,000 അല്ല 20,000 കടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്.